എൻ്റെ ഈ വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക, നിങ്ങളിത് കാണുക. നിങ്ങൾക്ക് നാളെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈൻഡ് മീ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒട്ടും സന്തോഷമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും കേട്ട് കാണും, ചിലർ കേട്ട് കാണത്തില്ല, EIA 2020 ഡ്രാഫ്റ്റ് അപ്രൂവ് ആവാൻ പോവുകയാണ്. എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്നൊരു സംഭവം ഇപ്പോൾ നിലവിൽ വരാൻ പോവുകയാണെന്നാണ് അർത്ഥം. എന്താണ് EIA? ഒരുപാട് പേർക്ക് ഇത് അറിയണമെന്നില്ല, പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ ഇത് സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ നശിക്കാൻ പോകുന്നതിൻ്റെ മെയിൻ മുന്നോടിയായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ നിലവിൽ വരുന്ന EIA. അപ്പോൾ നമുക്ക് എന്താണ് EIA എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ EIA എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് നമ്മുടെ രാജ്യത്ത് അപ്രൂവ് ആവണമെങ്കിൽ അവർക്കൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തെന്ന് കഴിഞ്ഞാൽ, ആ ഒരു എൻവയോൺമെൻറ്റ്, അവരുടെ ആ കമ്പനിയുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിനോ അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക്കിനോ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും അവരുടെ കമ്പനി കൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ആ കമ്പനിക്ക് അവിടെ അപ്രൂവ് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും യാതൊരു കമ്പനിക്കും ആവശ്യമില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വരുന്ന EIA 2020 ഡ്രാഫ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്ന പോളിസീസ് എന്ന് പറയുന്നത്. ഈ EIA എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാട്ടർ ആക്റ്റും 1981 വന്ന എയർ ആക്റ്റും ഫുൾ ഫ്ലോപ്പ് ആയിരുന്നു. നമ്മുടെ വാട്ടർ റിസോഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആക്ട് ഇതുപോലെ കൊണ്ടുവന്നിരുന്നു, അത് ഫുൾ ഫ്ലോപ്പ് ആയിരുന്നു. മെയിനായിട്ട് നമ്മുടെ ഗംഗാ റിവർ നോട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ തന്നെ 1981 വന്ന എയർ ആക്റ്റും ഡൽഹിയിലെ പൊല്യൂഷൻ ഇതുവരെയും മാറിയിട്ടില്ല. ഇത് അപ്പോൾ ഇത് രണ്ടും ഫ്ലോപ്പായതിനു ശേഷം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തവും മുമ്പിൽ വന്നിരുന്നു, 1984 നടന്ന ഭോപ്പാൽ ദുരന്തം. ഒരു ഗ്യാസ് പ്ലാന്റ് ലീക്ക് ആയതിന് പിറകെ 3000, 4000 അല്ല 10000 കണക്കിനോളം ആൾക്കാരും മരിച്ചു എന്നുള്ള കണക്കിൽ ഒരുപാട് ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു പ്രശ്നവും വന്നതിന് ശേഷമാണ് നമ്മുടെ ഗവൺമെൻറ് 1986 ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നത്. ഈ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് അതിനുശേഷം ഒരുപാട് മോഡിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. 2006 അങ്ങനെ ഒരുപാട് മോഡിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ മോഡിഫിക്കേഷൻസ് എല്ലാം ഗുണമായിട്ടേ വന്നിട്ടുള്ളൂ. പക്ഷേ എന്നാൽ ഇപ്പോൾ വരുന്ന ഈ ഒരു മോഡിഫിക്കേഷൻ എന്തുകൊണ്ടും ദോഷകരമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് പലതരം സ്റ്റെപ്പിലായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് സ്ക്രീനിങ്, സ്കോപ്പിംഗ്, അങ്ങനെ ഒരു 10 സ്റ്റെപ്പുകൾ നിലവിലുണ്ട്. ഞാൻ നിങ്ങളിവിടെ കാണിക്കാം. അപ്പോൾ ഒരു 10 സ്റ്റെപ്പുകൾ അങ്ങനെ നിലവിലുണ്ട് അവർക്ക്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് പോലും വേണ്ടാതെ ഒരു കമ്പനിക്ക് ഇനി മുതൽ അവരുടെ സാമ്രാജ്യം കൈക്കലാക്കണം. അതായത് എവിടെ വേണമെങ്കിലും അവരുടെ കമ്പനി അവർക്ക് സ്ഥാപിക്കാം. നമ്മുടെ പബ്ലിക്കിന് ഇതിലൊരു സംസാരിക്കാനായിട്ട് ഒരു വോയിസ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക്. കാര്യം ഒരു കമ്പനി വന്നു കഴിഞ്ഞ ശേഷം ആ പരിസരത്തുള്ള ആൾക്കാർ ആ കമ്പനി മുഖാന്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മിണ്ടാതെ തന്നെ നിൽക്കേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു കമ്പനി വരുമ്പോൾ അവരുടെ പബ്ലിക്കിലുള്ള ആൾക്കാർക്ക് 30 നോട്ടിഫിക്കേഷൻ കൊടുക്കും. ആ കമ്പനി വരുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് 30 ഒരു നോട്ടിഫിക്കേഷൻ പീരീഡ് കൊടുക്കും. എന്നാൽ അത് ചുരുക്കി ഇപ്പോൾ 20 ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ 20 നമുക്ക് അറിയാനും പോകുന്നില്ല. ഒരു കമ്പനിയുടെ കട്ടള പൊങ്ങുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവിടെ ഒരു കമ്പനി വരാൻ പോകുന്നുണ്ടെന്ന്. അതിനോടകം അവർ ആ കമ്പനി കെട്ടിപ്പൊക്കിയിരിക്കുകയും ചെയ്യും. അപ്പം ഇതൊന്നും ഒരിക്കലും ഒരു സ്റ്റേബിളായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. ഇനി ഈ ഒരു കമ്പനി പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പ്രതികരിക്കാനുള്ള വോയിസ് ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഇതിൽ പ്രതികരിക്കാനുള്ള ആൾക്കാരുടെ കാര്യം കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും. കാര്യം ഈ ഒരു കമ്പനി ഇനി നിർത്തണമെങ്കിൽ ഒരു ഗവൺമെൻറ് അതോറിറ്റിയോ അല്ലെങ്കിൽ ഇത് സാങ്ഷൻ ചെയ്ത ഗവൺമെൻറ് അതോറിറ്റിയോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓണറോ തീരുമാനിക്കണം. ഏതെങ്കിലും ഒരുത്തൻ സ്വന്തം കമ്പനി കെട്ടിപ്പൊക്കിയതിന് ശേഷം ആ എൻ്റെ കമ്പനി ഇതുപോലെ പബ്ലിക്കിന് ദോഷമാണ്, എൻ്റെ കമ്പനിയിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇതൊരു ദോഷമായി ഭവിക്കും എന്ന് കരുതി അതുകൊണ്ട് ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന് ഏവനെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾക്ക് അറിയോ? അല്ലെങ്കിൽ ഏവൻ ആരെങ്കിലും നിങ്ങൾ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ വെറും പൊട്ടത്തരം മാത്രമാണെന്നേ നമുക്ക് കരുതാൻ പറ്റത്തുള്ളൂ. നിലവിലൊരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു അടുത്ത സമയത്താണ് വിശാഖപട്ടണത്തെ ഒരു പ്ലാന്റിൽ ഒരു ലീക്ക് ഉണ്ടായതിനു ശേഷം 11 മരണപ്പെട്ടു.
അപ്പം ഈ ഒരു കമ്പനിക്ക് ഈ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പം ഇത്രയും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുമെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിപത്ത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പൊതുജനത്തെ പറ്റിക്കാനായിട്ട് അവർക്ക് ഒരുപാട് ന്യായങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഒരു കോമൺ സെൻസ് ഉള്ളവർ മനസ്സിലാവും ഇതിൽ എന്താണ് ദൂഷ്യഫലങ്ങൾ, എന്താണ് ഇതിനകത്തുള്ള മേന്മകളെന്ന്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സംസാരിച്ച് നിൽക്കാനോ യാതൊരു വിധത്തിലുള്ള കാര്യത്തിനോ സമയമില്ല. നമുക്കിതിൽ പ്രതികരിക്കാനായിട്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 11 വരെ നമ്മുടെ പ്രതികരണം അറിയിക്കാനായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ആ ഇമെയിൽ ഐ ഡിയിലോട്ട് എത്രയും വേഗം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി നമ്മൾ അയച്ചു കൊടുക്കണം. ഇതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ആധികാരികമായിട്ടൊന്നും ഞാൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം അതിനുള്ള സമയം അല്ല ഇപ്പോൾ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷന് താഴെ ഞാൻ ആ ഇമെയിൽ ഐ ഡി കൊടുക്കാം, അല്ലെങ്കിൽ ആ വെബ് അഡ്രസ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ആ അവരുടെ അഡ്രസ്സ് കൊടുക്കാം. അപ്പം ഈ അഡ്രസ്സിൽ പോയിട്ട് ഇമെയിൽ അയക്കാൻ അറിയാത്തവർ ഈ ഒരു അഡ്രസ്സിലേക്ക് നോർമൽ ഫോർമൽ രീതിയിൽ മാനുവലായിട്ട് അയക്കുകയും ചെയ്യാം. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മെയിൽ ഐ ഡിയിൽ കയറിയിട്ട് നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 2020 എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മെയിൽ ഐ ഡി അയക്കുക. ഇപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അവൻ അയക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ അയക്കേണ്ട കാര്യമില്ല എന്ന് ആലോചിച്ചിരിക്കരുത്. കാരണം നാളെ ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ മേടിക്കാനും പൈസ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകും ഈ ഒരു ക്രൈറ്റീരിയ. അത് മനസ്സിലാക്കി നിങ്ങൾ ഒരുമയോടുകൂടി എല്ലാവരും ഇത് ദൈവത്തെ ഓർത്ത് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബോ ലൈക്കോ ഒന്നും വേണ്ട, ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവർ ദൈവത്തെ ഓർത്ത് ഈ ഒരു മെയിലിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു മെയിൽ അയക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ബൈ.